അപ്പോൾ ഇന്നത്തെ ഒരു അട്ടിപ്പൊളി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. പ്രപഞ്ചത്തിലെ എല്ലാ പ്രേക്ഷകരും ചിൻസ് വാങ്ങുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിത് വെക്കേഷൻ ആയിരുന്നു, നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ചങ്ങനാശ്ശേരി, നമ്മൾ അവിടെയാണ് പോകുന്നത്. അപ്പൊ അവിടെ താമര, താമര പിന്നെ എന്തൊക്കെയുണ്ട്? താമര പിന്നെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ് വെള്ളത്തിൽ കളിക്കാം. നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട് എല്ലാരും. ഇപ്പം നമ്മൾ രാവിലെ 3 മണിക്ക് യാത്ര തുടങ്ങിയതാണ്, തുടങ്ങി ഇപ്പം മണി ഇപ്പൊ 7 മണിയായി. അപ്പം എല്ലാരും ഓർഡർ ചെയ്ത് മുന്നടിച്ചിരിക്കുകയാണ്. വഴി പോകാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് കുളക്കട എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ ഹോട്ടൽ ആരിയസിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം നമ്മൾ 3 മണിക്ക് തിരിച്ച വണ്ടിയാണ്. അതിനുശേഷം ഓരോ സ്ഥലത്തും ഓരോരുത്തരെയൊക്കെ പിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൂവ് ചെയ്ത് ഇങ്ങനെ എത്തിയത്. അങ്ങനെ നമ്മുടെ ആഹാരമൊക്കെ ഇങ്ങനെ വരാറായി. നമ്മൾ ഫുഡിങ്ങനെ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ നെയ്റോസ്റ്റ് എത്തി. അല്ലു നെയ്റോസ്റ്റാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊക്കെ എന്താ പൂരി മസാല ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ടേബിളിൽ എത്തിക്കഴിഞ്ഞു. പൂരിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിച്ചു, കാരണം നല്ല വിശപ്പുള്ളപ്പോൾ നമുക്ക് ആഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടും. അത് അങ്ങനെയാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതാ നമ്മൾ കിഴങ്ങ് കറി എല്ലാം കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കോഫിയാണ് പറഞ്ഞത്. നിച്ചു മാത്രം, നിച്ചു എന്ന് പറയുന്നത് എൻ്റെ ഇളയ മോ മാത്രം ടീ ആണ് പറഞ്ഞത്. അവന് കോഫി വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ട്രാവലറ് ഒതുക്കി തന്നു, കാരണം കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. ഈ ഒരു പോഷൻ മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന മാത്രമല്ല ആമ്പൽപ്പാടം എന്ന് പറയുന്നത്, ഒരുപാടുണ്ട്. എത്രയോ ഏക്കറിലാണ് ആമ്പൽപ്പാടം ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. നല്ല ഭംഗിയായിട്ടിരുന്നു, നല്ല വെയിലായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പോകുന്നത് പാടത്ത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നടന്നു പോവുകയാണ്, പാടത്തോട്ട് നമുക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുകയാണ്. കോട്ടയം ജില്ലയിലെ കുറിച്ചി പഞ്ചായത്തിലെ 1-ാം വാർഡ് എന്ന് പറഞ്ഞ അഞ്ചലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ മലരിക്കലൊക്കെ ആമ്പലൂസം ഭയങ്കര ഹിറ്റ് ആയിട്ടില്ലേ, ഇവിടെ 1000 ഏക്കർ മുഴുവൻ ആമ്പൽപ്പാടങ്ങളാണ്. അപ്പൊ നമ്മൾ വലുതായിട്ട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആൾക്കാരൊക്കെ വരുന്നു ആമ്പൽ കാണുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ തന്നെ നമ്മൾ നമുക്ക് അങ്ങോട്ട് പോയി നമ്മുടെ പാടം നിറച്ച ആമ്പല. ഇപ്പൊ നെൽകൃഷിക്ക് വേണ്ടിട്ട് വെള്ളം വറ്റിക്കാൻ പോകും ആണോ. ഇനി പിള്ളേരൊക്കെ ധൈര്യത്തോടെ ഇറങ്ങാം. സൈഡിൽ കൂടെ പോലെ ആ വരമ്പിന് സൈഡിൽ കൂടെ പോലെ ഇങ്ങോട്ട് ചാല മാറി ഇടന്നു, ഇങ്ങോട്ട് ചാല മാറി ഇടന്നു. അത് ചാല ഉണ്ടാവും. ഒരുപാട് പേര് വരുന്നുണ്ടോ? ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. അതായത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെ ഒരു എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തതിനനുസരിച്ച് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ പേപ്പറുകൾ, അതായത് ന്യൂസ് പേപ്പർ, മാതൃഭൂമി, അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ന്യൂസ് അനുസരിച്ച് ആൾക്കാർ വന്ന് കണ്ടുപോകുന്നു. ഇവിടെ ആക്ച്വലി വന്ന് കാണുന്നതിന് ആർക്കും ഒരു പൈസ പോലും കൊടുക്കണം, ഫ്രീ ആയിട്ട് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് വരിക, പൂ വരയ്ക്കുക, കാണുക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. ഈ ഒരു നിറത്തിൽ തന്നെയുള്ളത് കംപ്ലീറ്റ് ഇല്ല. ഇത് ഒരു പിങ്കിഷ് കളറല്ലേ, ഇത് അല്ലാതെ ഇനി വൈറ്റ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, പിന്നെ അരളി എന്ന് പറയുന്ന വീണ്ടും ഒരു ചെറിയ നല്ല സ്മെൽ ഉള്ളതുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വൈറ്റും ഉണ്ട്, പിങ്കും ഉണ്ട്. ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുന്ന മുഴുവൻ വൈറ്റാണ്, ആ കാണുന്നതെല്ലാം വൈറ്റ് ആണ് കേട്ടോ. അത് പറിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ മിക്സഡ് ആയിട്ടിരിക്കണം, ഇവിടെ പിങ്ക് ആയിട്ടും നടുക്ക് വൈറ്റും, അങ്ങനെ അറ്റത്ത് വീണ്ടും ഇതായിട്ടാണ്. നമ്മളിപ്പോ ഈ മലരിക്കൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ പിങ്ക് കളർ സാധനമാണ്. അപ്പൊ എല്ലാരും നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നമ്മുടെ കുട്ടനാടിന്റെ നെല്ലറയാണ്. അപ്പൊ പിന്നെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സമയങ്ങൾ മാക്സിമം ഇതുപോലുള്ള വൈവായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് വിത്ത് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക. സോ അതിന് എന്താ പറയുക, റെസ്ട്രിക്ഷൻസ് വെക്കാതിരിക്കുക. അങ്ങനെ ഞങ്ങൾ ആമ്പൽപ്പാടമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ അവർ ഫുഡെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനല്ല പോകുന്നത്, നമ്മൾ ഇവിടെ നിന്ന് നേരെ വള്ളമല്ല ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്ന് ഇവിടെ വന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് കോഫിയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് തരും, അതായത് പഴംപൊരി അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് ഫുഡ് സൈഡിൽ കൂടെ തരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടിങ്ങിന് പോവും.
ബോട്ടിങ്ങിന് പോകുന്ന കാഴ്ച. കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. മസ്റ്റായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും ലൈവായിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ് കോർണറും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാനായാലും അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനിടയിൽ നമ്മൾ കുറേ റീൽസൊക്കെ എടുത്ത് കേട്ടോ. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സംഭവം കലക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ അവരുടെ അവിടെ നിന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സൂപ്പർ മീനാണ്. ഇത് കറി വെച്ച് കഴിച്ച ആ ഒരു ഇതും കാണിക്കുന്നുണ്ട്, സൂപ്പറാണ്. അവർ തന്നെ അവിടെ ഇരുന്ന് എല്ലാ പണികളും ഒക്കെ, പച്ചക്കറികളും അതുപോലെ തന്നെ തേങ്ങ തിരുകുന്നതും മീൻ അറുക്കുന്നതും എല്ലാം അവിടെ ഇട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നതും ഒക്കെ. നല്ല വൃത്തിയോടെ കൂടി തന്നെയാണ് അവർ ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നതായാലും എല്ലാ കാര്യങ്ങളായാലും. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കോഫിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോഫിയൊക്കെ തന്ന ആ ഒരു കപ്പ് കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കോഫിയും അടിപൊളി കോഫിയായിരുന്നു കേട്ടോ, സൂപ്പർ കോഫിയായിരുന്നു. ദാ ഇവിടുത്തെ മീൻകറിയാണ്, ദാ അടിപൊളി മീൻകറി. ഓഫ്, എനിക്ക് വയ്യ, എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ തോന്നി. അത്രമാത്രം ടേസ്റ്റാണ് കേട്ടോ, ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പാണ് അവർ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി തരും നമുക്ക്. പിന്നെന്താ, തക്കാളിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ, വായിൽ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ബീഫ് റോസ്റ്റ്, അതാണ് ഈ എടുക്കുന്നത് കേട്ടോ. അത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് എനിക്കിങ്ങനെ തരികയാണ്. എൻ്റെ പനി ഒറ്റ രക്ഷയില്ല. അഭിനയ സിംഹം അങ്ങനെ നമ്മൾ അവിടെ വന്ന് റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിലോട്ട് വരികയാണ്. നമ്മളെല്ലാവരും, നമ്മുടെ വന്ന ട്രാവലറിൽ വന്ന എല്ലാ ടീമും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അടിച്ച് പൊളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് കള്ളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണമായിരുന്നു. നടന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നിരുന്നത്. അങ്ങനെ ബോട്ടിങ്ങിലൊക്കെ കയറി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാട്ട് ഞാൻ പിന്നെ ഇടാത്തതാണ്. പിന്നെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കാണ്. പിന്നെ ഇടയ്ക്ക് ആ ബോട്ട് എനിക്ക് ഓട്ടിക്കാൻ തരുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓട്ടിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഓട്ടിക്കാനല്ല, ആക്ച്വലി നമുക്ക് ഓട്ടിക്കാനൊന്നും അറിയത്തില്ലല്ലോ. നമുക്ക് കയറി ഇരുന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. നമുക്കിപ്പം നമ്മളിപ്പം വണ്ടി ആക്കുക ചെയ്യത്തില്ല, അതുപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ മറ്റേ ഈ പൂവാറ ഐലൻഡിൽ പോയപ്പോൾ ഉള്ള ആ ഒരു അവിടെ പോയപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് ഇവിടെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് ഫസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ബോട്ടിങ്ങിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ എന്താ പറയുക, നോൺ വെജ് കൊണ്ടുള്ള സദ്യ കഴിക്കുന്ന വീഡിയോയൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണുക. സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഫസ്റ്റ് പാർട്ടാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഒരു പ്രോത്സാഹനം മാത്രമാണ് എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. എപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഒരുപാട് വൺ ഡേ ടൂർ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ബൈ.